राम 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 पाहि मां राम पादं चेरणे मुकुंद राम पाहि मां सर्वत्र राम नाम संकीर्तनम जय जय राम राम कूजन्दं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम् नमस्तु रामाय स लक्ष्मणाय देवी च तस्यै जनकात्मजायै नमोऽस्तु रुद्रेन्द्रयमानिलेभ्यो नमोऽस्तु चन्द्रार्कमरुद्गणेभ्यः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदाम्बरिष्टं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शरणं प्रपद्ये सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेषु रविस्वरूपं नमोमि तुञ्जत्तरुमार्यपादम् वागर्ताविव संवृक्तौ वागर्तप्रतिपत्तये जगदपितरौ वन्दे पार्वती परमेश्वरौ TCV യുടെ രാമായണപ്പൊരുൾ എന്ന പരമ്പരയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രാവണാദികളായിട്ടുള്ള ദുഷ്ടന്മാരെ സംഹരിക്കുവാൻ ബ്രഹ്മാദികളായ ദേവന്മാരുടെ പ്രാർത്ഥന പ്രകാരം ഭൂമിയിൽ അവതരിച്ചിട്ടുള്ള ഭഗവാൻ അച്ഛൻ്റെ സത്യത്തെ പരിപാലിക്കുവാൻ വേണ്ടി അനുജനായിട്ടുള്ള ലക്ഷ്മണനോടും ധർമ്മപത്നിയായിട്ടുള്ള സീതയോടും കൂടി കാട്ടിലേക്ക് പുറപ്പെട്ട് യാത്രയാരംഭിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ശ്രീരാമൻ്റെ പിന്നാലെ അയോധ്യാവാസികളൊക്കെ പുറപ്പെട്ട് അവരങ്ങനെ അനുഗമിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തപസ്സിന് തടസ്സമായിരിക്കും, 14 കൊല്ലത്തെ ആ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ഇത് തടസ്സമായിരിക്കുമെന്ന് മനസ്സിലാക്കി വാമദേവൻ എന്നു പേരായിട്ടുള്ള മഹർഷി വന്ന് ആ രാമസീതാ തത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നരസിംഹമായിട്ട് ഭഗവാൻ അവതരിച്ച് അതേ ഭഗവാൻ തന്നെയാണ് ശ്രീരാമനായിട്ടുള്ളത്. കഴിഞ്ഞ സർഗത്തിലെ ആ നരസിംഹാവതാരത്തിൻ്റെ ഏതാണ്ട് പകുതി വരെ എത്തിയിരിക്കുകയാണ്. പ്രഹ്ലാദനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗുരുകുലത്തിലേക്ക് പറഞ്ഞയച്ച് ആദ്യം വന്ന് ഭഗവാനെ ആശ്രയിക്കുക, ഭഗവാനിൽ ഭക്തി വളർത്തുക എന്നതാണ് പഠിച്ച പാഠങ്ങളിൽ നിന്ന് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അത് ഇഷ്ടപ്പെടാതെ ഗുരുനാഥന്മാരെ ഹിരണ്യകശിപു ശാസിക്കുന്നു. ആ ഗുരുനാഥന്മാർ കുട്ടിയെ വീണ്ടും കൊണ്ടുപോയി ആ വിദ്യാഭ്യാസം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു തരുന്ന പാഠങ്ങളൊക്കെ നീ വേണ്ട പോലെ പഠിച്ച് അത് അച്ഛന് പറഞ്ഞു കൊടുക്കണം എന്ന് ഒക്കെ ശാസിച്ച് വിദ്യാഭ്യാസം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ 5-6 മാസങ്ങൾ പിന്നെയും പിന്നിട്ട് കഴിഞ്ഞു. പ്രഹ്ലാദിനെ വീണ്ടും രാജധാനിയിലേക്ക് കൊണ്ടുവന്ന് രാജാവ് മടിയിൽ കയറ്റി വെച്ച് പ്രഹ്ലാദനോട് ചോദിക്കണം, ഇതിനു മുമ്പ് ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിച്ചു, അന്ന് നീയെ നിൻ്റെ അറിവില്ലായ്മ നിമിത്തം എന്തൊക്കെയോ വിഡ്ഢിത്തരം പറയേണ്ടായിട്ടുണ്ട്. ഇപ്പം നീ നല്ല കുട്ടിയായിട്ടുണ്ടായിരിക്കും. ഇതേവരെ പഠിച്ച പാഠങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പാഠം എന്താണ് എന്നൊന്ന് എന്നെ കേൾപ്പിക്കൂ. ഇങ്ങനെയാണ് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛ, അന്ന് ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഉപേക്ഷിച്ച് ആ ശ്രീഹരിയുടെ പാദങ്ങളിൽ ഭക്തിയെ വളർത്തുക എന്നതാണ് ശ്രേഷ്ഠമായ പാഠം എന്ന് പറഞ്ഞല്ലോ. അതെനിക്ക് കൂടുതൽ ഒന്നും കൂടി ഉറപ്പായിട്ടുണ്ട്. ശ്രവണം കീർത്തനം വിഷ്ണോർ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഇങ്ങനെ ആ ഭക്തിക്ക് 9 വിധത്തിലുള്ള പടികളാണ്. ഭഗവാന്റെ കഥകൾ കേൾക്കുക, ആധ്യാത്മിക സാധനയിലെ ആദ്യത്തെ പടിയാണ് ശ്രവണം. ഭക്തന്മാരായിട്ടുള്ള പരമഭാഗവതോത്തമന്മാരായിട്ടുള്ള ആളുകൾ ഭഗവാന്റെ ലീലകള് ഭഗവാന്റെ കഥകള് മാഹാത്മ്യങ്ങൾ അങ്ങനെ പറയുമ്പോൾ അതങ്ങോട്ട് കേൾക്കുക. കുറെ അങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്കും അത് കീർത്തനം ചെയ്യാൻ തോന്നും. ഭഗവാനെ അർച്ചിക്കുക, പൂജിക്കുക, ഭഗവാനോട് ദാസ്യം, സഖ്യം, അവസാനം എല്ലാം ഭഗവാനെങ്കിൽ സമർപ്പിക്കുക. ഇതാണ് ഉത്തമമായി പഠിച്ചതിൽ വെച്ച് ശ്രേഷ്ഠം എന്നങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടപ്പോൾ കുട്ടിയെ മടിയിൽ നിന്നങ്ങോട്ട് വലിച്ചെറിഞ്ഞ് ഇനി ഇവനെ 1 നിമിഷം പോലും ജീവിക്കാൻ അനുവദിക്കരുത്, വധിച്ചു കളയാൻ വേണ്ടി ആജ്ഞാപിക്കണം. ഉടനെ ആ രാക്ഷസന്മാർ അസുരന്മാർ വന്ന് കുട്ടിയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരുപാട് വധോപായങ്ങൾ കുട്ടിയുടെ നേരെ ചെയ്യുന്നു. പക്ഷേ കുട്ടി
ഏത് ചെയ്യുമ്പോഴും ഹരേ നാരായണ നാരായണ എന്നങ്ങോട്ട് ജപിച്ചു. തീയിലിട്ടപ്പോഴും അതേപോലെ തന്നെ ആനകളെ കൊണ്ട് കുത്തിച്ചപ്പോഴും അതേപോലെ കാളകൂട വിഷം കോരി കുടിപ്പിച്ചപ്പോഴും ഒക്കെ ആ ഭഗവത് സ്മരണ നിമിത്തം കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളുമുണ്ടായില്ല. എല്ലാ വധോപായങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു. വീണ്ടും ഗുരുപുത്രന്മാരെ കുട്ടിയെ പാഠശാലയിൽ കൊണ്ടുപോയി വരുണഭാഷം കൊണ്ട് ബന്ധിച്ച് കൂടെയുള്ള സഹപ്രവർത്ത കുട്ടികളോട് സഹപാഠികളോട് ഉപദേശിച്ച് നേരെയാക്കാൻ വേണ്ടി പറഞ്ഞ് അവർ പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് കുട്ടികൾ ഈ പ്രഹ്ലാദനോട് പറയണത്, പ്രഹ്ലാദ നീ എന്താണ് ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളത്? ഞങ്ങൾക്ക് ഗുരുനാഥന്മാർ പറഞ്ഞു തരുന്ന വിവരേ ഉള്ളൂ, നിനക്ക് ഈ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ പ്രഹ്ലാദൻ ആ കുട്ടികൾക്ക് ചില കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഭാഗവതത്തിൽ ആ രണ്ട് അധ്യായങ്ങളിലായിട്ട് ആ കാര്യം വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. കൗമാര ആചരേൽ പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിക, ഈശ്വരനെക്കുറിച്ചുള്ള ചിന്ത, ഭാഗവതധർമ്മങ്ങളുടെ അനുഷ്ഠാനം ആചരണമൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് മുതൽ തന്നെ നമ്മൾ ശീലിക്കണം. കുട്ടിക്കാലത്ത് നമ്മൾ എന്താണോ ശീലിച്ചിട്ടുള്ളത് ആ ശീലിച്ചതാണ് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുക. ജീവിതാവസാനം വരെ അത് നമ്മൾ കൊണ്ടു നടത്തും. നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്തത് ചീത്ത. അപ്പോൾ ചുട്ടയിലെ ശീലം ചുടല വരെ ശീലിച്ചതേ പാലിക്കൂ എന്നുള്ള ചൊല്ലിൻ്റെയൊക്കെ അർത്ഥം ഇതാണ്. കുഞ്ഞൻ നമ്പ്യാർ മണിപ്രവാളത്തിൽ പറയുന്നുണ്ട്, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം, കാരാസ്കരത്തിൻ ഗുരു പാലിലിട്ടാൽ കാലാന്തരേ കയ്പ് ശമിപ്പതുണ്ടോ. അപ്പോൾ ചെറുപ്പകാലങ്ങളിൽ ശീലിച്ച ശീലം എല്ലാ കാലത്തും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും. അപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നല്ല ആചരണങ്ങളും നല്ല ശീലവുമായിട്ട് നമ്മൾ വളരണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ആ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. പൂർവജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള സുഹൃദത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം നമ്മൾ സാർത്ഥകമാക്കണം, അതിന് ഭഗവാനെ ഭജിക്കണം എന്നൊക്കെ പ്രഹ്ലാദൻ ആ കുട്ടികൾക്ക് നീണ്ട ഉപദേശം നൽകുന്നു. അപ്പോൾ പ്രഹ്ലാദൻ പറയുന്നതാണ് ശരി എന്നൊക്കെ മനസ്സിലാക്കി ആ അസുരക്കുട്ടികളും അതനുസരിച്ച് കൊണ്ട് പരിശീലിക്കുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഗുരുനാഥന്മാർ വരുന്നു. അപ്പോൾ പ്രഹ്ലാദൻ്റെ മനസ്സല്ല മാറിയത്, കുട്ടികളുടെ മനസ്സാണ് മാറിയത്. ഉടനെ ഹിരണ്യകശിപുവിൻ്റെ അടുത്ത് ചെന്ന് വിവരം പറയുന്നു, ഇനി ഞങ്ങൾ വിചാരിച്ചാൽ നിവൃത്തിയില്ല, എന്താച്ചാ അങ്ങ് ചെയ്തോളൂ. ആ ഹിരണ്യകശിപു ആളുമായിട്ട് പാഠശാലയിലെത്തി പ്രഹ്ലാദനോട് പറയണു, ആരാണ് നിനക്ക് ബലം, എന്തിൻ്റെ ബലമായിട്ടാണ് നീ അഹങ്കരിക്കുന്നത്? പ്രഹ്ലാദൻ പറഞ്ഞു, ബലം മേ വൈകുണ്ഠ, വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള ശ്രീഹരിയാണ് എൻ്റെ ബലം. അച്ഛനും ഈ ലോകത്തിലെല്ലാവർക്കും ബലമായിട്ടുള്ളത് ആ ഭഗവാനാണ്. എന്നാൽ എവിടെയാണ് നിൻ്റെ ഹരി ചോദിച്ചു? എല്ലാ ദിക്കിലും ശ്രീ തൂണിലും തുരുമ്പിലും എന്ന് വേണ്ട, സർവത്ര ഹരി, സർവത്ര എന്നാ പറഞ്ഞത്, എല്ലാ ദിക്കിലും വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ തൂണിലുണ്ടോ? ഒരു സംശയവുമില്ല, ഉണ്ട് എന്നാണ് പറഞ്ഞു. അപ്പോൾ ആ ഹിരണ്യകശിപു തൻ്റെ മുഷ്ടി ചുരുട്ടി ആ തൂണിൽ ബലമായിട്ടിടിക്കുന്നു. ആ സന്ദർഭത്തിൽ ആ തൂണ് പിളർന്ന് ഭഗവാൻ ഒരു നരസിംഹമൂർത്തിയുടെ രൂപത്തിൽ, അതായത് പകുതി കഴുത്തിന് മേലെ സിംഹം ത്തിൻ്റെ രൂപം, കഴുത്തിനു താഴെ മനുഷ്യൻ്റെ സ്വരൂപം, ആ രൂപത്തിൽ അങ്ങോട്ട് അവതരിച്ചു. എന്നിട്ട് ആ ഹിരണ്യകശിപുവിനെ പിടിച്ച് ആ ബ്രഹ്മാവ് കൊടുത്ത വരത്തിന് ബാധകമല്ലാത്ത വിധത്തിൽ രാത്രിയും പകലുമല്ലാത്ത സമയത്ത്, സന്ധ്യാസമയത്ത്, അകത്തും പുറത്തുമല്ലാത്ത ഉമ്രപ്പടിമയിൽ വെച്ച് കുടൽമാലകൾ വലിച്ചെടുത്ത് ചോര കുടിച്ച് ആ ഹിരണ്യകശിപുവിനെ വധിക്കുന്നു. അങ്ങനെ പ്രഹ്ലാദന് രക്ഷയെ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ഹിരണ്യകശിപുവിനെ വധിച്ച് പ്രഹ്ലാദനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നരസിംഹരൂപമായിട്ട് അവതരിച്ചത്. ആ നരസിംഹമൂർത്തിയാണ് ഈ അവതരിച്ച ഭഗവാൻ തന്നെയാണ് ഈ ശ്രീരാമനായിട്ടുള്ളത്. പിന്നീട് ആ മഹാബലിയുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഭഗവാൻ വാമനമൂർത്തിയായിട്ട് അവതരിച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്രവും വളരെ, വാമനമൂർത്തിയുടെ അല്ലെങ്കിൽ ആ മഹാബലിയുടെ ചരിത്രവും വളരെ വിശേഷമാണ്. ഈ ദേവാസുര യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടുള്ള, മൃതിയടഞ്ഞിട്ടുള്ള ദേവ അസുരന്മാരെയൊക്കെ ശുക്രമഹർഷി മൃതസഞ്ജീവിനി വിദ്യ കൊണ്ട് ജീവിപ്പിച്ചു. അതിൽ മഹാബലിയും ജീവിച്ചു. മഹാബലിയെ പിന്നീട് ഈ ത്രൈലോക്യത്തിൻ്റെ അധിപതിയാക്കുകയാണ് ശുക്രമഹർഷി തൻ്റെ തപഃശക്തിയാലും യാഗത്തിനാലും ഒക്കെ. അപ്പോൾ ത്രൈലോക്യം മുഴുവൻ തന്നെ ഇപ്പോൾ ഈ മഹാബലിയുടെ കീഴിലാണ്. ദേവന്മാരൊക്കെ വിഷമിച്ചു. അതിഥി തൻ്റെ പുത്രന്മാരുടെ വിഷമം കണ്ട് കശ്യപനോട് സങ്കടം പറയണു. അപ്പോൾ ഒരു പുത്രനുണ്ടാവാൻ അനുഗ്രഹിക്കണു. അപ്പോൾ അങ്ങനെ അവർക്ക് ഒരു പുത്രനുണ്ടാവുന്നു. ആ പുത്രനാണ് വാമനമൂർത്തിയായിട്ടാണ് അവതരിക്കുന്നത്. അങ്ങനെ അവതരിച്ചിട്ടുള്ള വാമനമൂർത്തി മഹാബലി ചെയ്യുന്ന യാഗശാലയിലേക്ക് അങ്ങോട്ട് ചെല്ലുന്നു. യാഗശാലയിലേക്ക് ചെന്നപ്പോൾ
എല്ലാവരും എഴുന്നേറ്റ് സ്വീകരിക്കുന്നു. ആ കുട്ടിയുടെ തേജസ് പ്രഭാവം കൊണ്ട് എല്ലാവരും അനുഭവപ്പെടുന്നു. സക്ഷാൽ ഈശ്വരനാണ് എന്ന് തന്നെ തോന്നുന്നു. ആ കുട്ടിയെ ഉത്തമാസനം കൊടുത്ത് സ്വീകരിച്ചിരുത്തി എന്താണ് ഞങ്ങൾ അങ്ങേക്ക് ചെയ്തു തരേണ്ടത്? അങ്ങേക്ക് സ്വർണം വേണോ, ഭൂമി വേണോ, കന്യക വേണോ, പശു വേണോ ദാനമായിട്ട്? അപ്പോൾ പറഞ്ഞു, എനിക്ക് എൻ്റെ കാലടി കൊണ്ട് അളന്നെടുക്കാവുന്ന വിധത്തിലുള്ള 3 അടി തരൂ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നു. അപ്പോൾ ശുക്രാചാര്യൻ പറഞ്ഞു, ഇത് വാമനമൂർത്തി, ഈ വാമനൻ സക്ഷാൽ വിഷ്ണുവാണ്, കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ നഷ്ടപ്പെടും, പക്ഷേ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. ഏതൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണോ യാഗം ചെയ്യുന്നത്, ആ ഭഗവാൻ തന്നെ ഇവിടെ നേരിട്ട് എഴുന്നള്ളി ഭൂമി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുകയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ് ആ കൊടുക്കാൻ എന്ന് വാക്കുകൊടുത്ത ഭൂമി വാമനമൂർത്തിക്കായിട്ട് കൊടുക്കുന്നു. വാമനമൂർത്തി അവിടുന്ന് അങ്ങോട്ട് വലുതായി ത്രിവിക്രമ രൂപം സ്വരൂപിച്ചുകൊണ്ട് ആ ഭൂമി മുഴുവൻ തന്നെ തൻ്റെ കാലുകൊണ്ട് അളന്നെടുക്കുന്നു. അപ്പോൾ അങ്ങനെ വലുതായിട്ടുള്ള ത്യാഗം പറഞ്ഞ വാക്കുപാലിച്ചിട്ടുള്ള മഹാബലിയുടെ ചരിത്രം വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി അവതരിച്ച വാമനമൂർത്തി തന്നെയാണ് ഇപ്പോൾ ശ്രീരാമനായിട്ട് അവതരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ആ പരശുരാമനായിട്ട് അവതരിച്ചു. പിന്നീട് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് കംസാദികളായ ദുഷ്ടന്മാരെ സമീപിക്കുവാൻ വേണ്ടി ഭഗവാൻ ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാരുടെ പ്രാർത്ഥന പ്രകാരം ഇനി ഇതാ ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കും എന്നൊക്കെ ആ വാമദേവൻ ഇവരുടെ തത്വത്തെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. യോഗമായാദേവിയാണ്, ശ്രീരാമൻ കാട്ടിലേക്ക് വരാൻ കാരണം ദശരഥ മഹാരാജാവല്ല, കൈകേയിയല്ല, അതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കേണ്ട, മന്ദരയല്ല, അത് വിധിവിഹിതമായിട്ടുള്ളതാണ്. ഇങ്ങനെ സംഭവിക്കേണ്ടത് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ളതാണ്. രാമനെ ചിന്തിച്ച് ദുഃഖികായികാരുമേ, രാമരാമേതീ ജപിപ്പീനെല്ലാവരും, നിത്യവും രാമരാമേതീ ജപിക്കുന്ന മർത്യന് മൃത്യുപയാധികളൊന്നുമേ സിദ്ധിക്കയില്ല, കൈവല്യവും സിദ്ധിക്കുമേവനോമെന്നതു നിർണയം എന്നൊക്കെ ആ രാമനാമത്തിൻ്റെ മഹത്വം അങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ കുറേ ആളുകളൊക്കെ പിന്നീട് അയോധ്യയിലേക്ക് തിരിച്ചുപോയി. പിന്നെയും ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ബാക്കിയുള്ള ആളുകളെ കൊണ്ട് ഗുഹനാണ് തേര് തെളിച്ച് അവരെ കൊണ്ടുപോകുന്നത്. ഗംഗാതീരത്തേക്ക് എത്തിച്ചേർന്നു. ഗംഗാതീരത്തെത്തി ആ അയോധ്യ കൂടെ വന്നിട്ടുള്ള ആളുകളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇവർ ഉറക്കത്തില്ലെന്ന് ഉണരുന്നതിന് മുമ്പ് ഞങ്ങൾ കാട്ടിലേക്ക് പ്രവേശിക്കട്ടെ, അങ്ങ് തേരുമായിട്ട് പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. ഉടനെ പ്രധാനമന്ത്രിയായിട്ടുള്ള സുമന്ത്രൻ തേരുമായിട്ട് അയോധ്യയിലേക്ക് തിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ശ്രീരാമനെയും തേരും കാണാഞ്ഞ അയോധ്യവാസികൾ അയോധ്യയിലേക്കും തിരിച്ചു വരുന്നു. പിന്നീട് സുമന്ത്രൻ തേരുമായി തിരിച്ചു പോയതിനു ശേഷം ശ്രീരാമലക്ഷ്മണന്മാരും സീതയും കൂടി ആ ഗംഗാതീരത്തെത്തി. ആ ഗംഗാതീരത്തിൽ നിന്ന് എങ്ങനെയാണ് അക്കരയ്ക്ക് കടക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പോഴാണ് ആ ഗംഗാതീരത്ത് തോണി കടത്തുന്ന ഗുഹൻ എന്നു പേരായിട്ടുള്ള ഒരു നിഷാദ രാജാവുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുചരന്മാരോടുകൂടി വന്ന് ആ ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്നു. ഭഗവാനോട് പറയുന്നു, വളരെ ഭക്തനാണ് ഈ ഗുഹൻ. ശിവപുരാണത്തിലൊക്കെ ഗുഹൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മഹാദേവൻ്റെ അനുഗ്രഹത്തിന് പാത്രമായിട്ടുള്ള ഗുരുദ്രുഹൻ എന്നുള്ള വേടനാണ് ഇവിടെ ഗുഹനായിട്ട് പറഞ്ഞിട്ടുള്ളത്. മഹാദേവൻ ആ ഗുരുദ്രുഹൻ എന്ന വേടനോട് പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ ശ്രീഹരി രാവണാദികളെ വധിക്കുവാൻ വേണ്ടി മനുഷ്യനായിട്ട് അവതരിക്കും, അദ്ദേഹത്തെ സേവിക്കുവാനും ഒക്കെ നിനക്ക് സന്ദർഭം വരും. രാജകൊട്ടാരത്തിലെ എല്ലാ രാജകീയ സൗഭാഗ്യങ്ങളോടും കൂടി കഴിഞ്ഞു വരേണ്ടവർ ഇതാ ഈ പാറപ്പുറത്ത് കിടക്കുക, ഫലമൂലങ്ങളെ ഭക്ഷിക്കുക, ജോലയിലെ വെള്ളം കുടിക്കുക, ഇങ്ങനെയൊക്കെയല്ലേ ഇവർക്ക് ജീവിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നോർത്ത് അങ്ങനെ പരിതപിക്കുന്നു. ആ ലക്ഷ്മണനും ഗുഹനും കൂടി ഭഗവാനും അതേപോലെ തന്നെ സീതയും കൂടി വിശ്രമിക്കുന്ന അവസരത്തിൽ ഗുഹൻ ചെന്ന് ലക്ഷ്മണനോട് ഇവരുടെ പരിതാപകരമായിട്ടുള്ള സ്ഥിതിയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇതങ്ങോട്ട് കേട്ട ശ്രുത്വാ ഗുഹോക്തികാളിത്തമാഹന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ ഭദ്രമതേ ശൃണു മധ്വചനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. ലക്ഷ്മണൻ ഗുഹനോട് പറയുകയാണ്, അല്ലയോ ഗുഹ, അങ്ങ് ഇതിനെപ്പറ്റിയൊന്നും കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട, ആ ഭഗവാന്റെ നാമത്തെ ജപിക്കുക, ഭഗവാനെ സേവിക്കുക. കസ്യ ദുഃഖസ്യ കോ ഹേതു ജഗത്രയേ കസ്യ ദുഃഖസ്യ വാ കോപി ഹേതു സഖേ. ഈ ലോകത്തിലെ ആർക്കും ആരെയും
ദ്രോഹിക്കാനോ വേറെ ഏതെങ്കിലും വിധത്തിൽ ദുഃഖിപ്പിക്കാനോ സാധിക്കില്ല. നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനുമൊക്കെ കാരണം നമ്മൾ തന്നെ, നമ്മുടെ മനസ്സാണ്. മനപ്പരം കാരണമാമനന്തി എന്നാണ് പറയുന്നത്. മനസ്സാണ് നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനുമൊക്കെ കാരണം. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ. ശ്രുതി ഉപനിഷത്തൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ബന്ധത്തിനും മോക്ഷത്തിനുമൊക്കെ കാരണമായിട്ടുള്ളത് നമ്മുടെ മനസ്സാണ്. ഇപ്പം ഇന്നാൾ നിമിത്തമാണ് ഞാൻ ഈ ദുഃഖിക്കുന്നത്, ഇന്നാൾ നിമിത്തമാണ് എനിക്ക് ഈ സുഖം വേണ്ടി വന്നിട്ടുള്ളത്, ഇന്നാൾ വന്ന് നിമിത്തമാണ് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നൊക്കെ ചിന്തിക്കുന്നത് വെറുതെയാണ്. നമ്മുടെ ശത്രുവും മിത്രം ഉദാസീനൻ, ഇന്നാൾ ശത്രുവാണ്, ഇന്നാൾ രണ്ടിലും പെടാത്ത ആളാണ്, ഇത് ഇന്നാൾ നമ്മുടെ അടുത്ത ബന്ധുവാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെന്നത് മനസ്സിൻ്റെ ആ വിഭ്രാന്തി നിമിത്തമാണ്. അതുകൊണ്ട് പൂർവജന്മാർത്ഥിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ആ പൂർവജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ജീവിതം. അതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആരും നമുക്ക് സുഖവും ദുഃഖവും ഒന്നും നമുക്ക് നൽകുന്നില്ല എന്നൊക്കെ ആ സുഖദുഃഖങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ആ ഗുഹന് ലക്ഷ്മണൻ ഉപദേശിച്ചു കൊടുത്തു. അപ്പോഴേക്കിതാ നേരം വെളിച്ചായി. ഇനി ആ തോണി കൊണ്ടുവന്ന് ഞങ്ങളെ അക്കരയ്ക്ക് കടത്തുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഗുഹനോട് പറയുകയാണ്. അപ്പോൾ ഗുഹൻ തോണി കൊണ്ടിരുന്നു. സ്വാമിന്യം ദ്രവണികാ സമാരൂഹ്യതാം സൗമിത്രിണ ജനകാത്മജയാസമം. അല്ലയോ രാമചന്ദ്രസ്വാമി, അവിടുന്ന് സീതാലക്ഷ്മണ സമേതനായിട്ട് എൻ്റെ ഈ തോണിയിലേക്ക് കയറിയിരുന്നാലും എന്ന് ആ ഗുഹനോട് പറഞ്ഞു. അപ്പോൾ ഗുഹൻ പറഞ്ഞത് കേട്ട് ഇവർ ആ തോണിയിൽ കയറുന്നു. ഗുഹൻ ആ തോണി തുഴഞ്ഞുകൊണ്ട് ഗംഗയിൽ കൂടെ എങ്ങനെ യാത്ര ചെയ്യുകയാണ് അക്കരയ്ക്ക്. അപ്പോൾ ആ ഗംഗയിൽ കൂടെയാണല്ലോ പോകുന്നത്. ആ ഗംഗാദേവിയെ ഇതാ സീതാദേവി പ്രാർത്ഥിക്കുന്നു. ദേവി ഹൈമവതി ഗംഗേ ഭഗവതി ദേവി നമസ്തുതേ സങ്കേന ശംഭുതന്മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ മന്ദാകിനി ദേവി ഗംഗേ നമസ്തുതേ. ഞങ്ങൾ 14 കൊല്ലത്തെ വനവാസത്തിന് പോകുകയാണ്. ഞങ്ങളുടെ യാത്ര, ഞങ്ങളുടെ വനവാസം വളരെ മംഗളമായിട്ട് പര്യവസാനിക്കണം. ഞങ്ങൾ ദേവിക്ക് ബലിതർപ്പണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ സീതയും ലക്ഷ്മണനും ശ്രീരാമനും കൂടി ഗംഗാനദിയിൽ കൂടെ അങ്ങനെ കടന്ന് അക്കരയ്ക്ക് എത്തിച്ചേരുന്നത്. ഗുഹൻ പിന്നീട് തിരിച്ചു പോകുന്നു. പിന്നീട് അതാ ശ്രീരാമൻ ലക്ഷ്മണ സമേതനായിട്ട് സീതയോടുകൂടിയിട്ട് ആ ഗംഗ കടന്ന് അടുത്തുള്ള ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വരികയാണ്. ഭരദ്വാജ മഹർഷി വലിയ ജ്ഞാനിയും തപസ്സിയുമാണ്. ശ്രീരാമൻ്റെ വൃത്താന്തങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ആശ്രമത്തിൽ കൊണ്ടുവന്ന് സ്വീകരിച്ച് പൂജിച്ച് ആതിഥ്യം നൽകി സൽക്കരിക്കുന്നു. ഭഗവാൻ പറയുന്നു, അങ്ങേക്ക് എല്ലാവിധത്തിലുള്ള മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഒരു ദിവസം അവിടെ താമസിച്ച് പിറ്റേ ദിവസം ആ യാത്ര പറഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് വേണ്ടി അങ്ങനെ യാത്ര പിന്നീടും ആരംഭിച്ചു. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തുന്നത്. വാൽമീകി മഹർഷി ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും സ്വീകരിച്ചുകൊണ്ട് ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു. കുശലപ്രശ്നങ്ങളൊക്കെ ചെയ്യുന്നു. അദ്ദേഹത്തെ പൂജിക്കുന്നു, സൽക്കരിക്കുന്നു. തൻ്റെ പൂർവ്വകഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാനെ, അവിടുത്തെ ആ തിരുനാമത്തിൻ്റെ ജപത്തിൻ്റെ ഹേതുവായിട്ടാണ് വെറും പിടിച്ചുപറിക്കാരനായി രത്നാകരൻ എന്ന പേരിൽ ഞാൻ അറിയപ്പെട്ടിരുന്ന ഞാൻ ഈ വാൽമീകി മഹർഷിയായി തീർന്നത്. അവിടുത്തെ അപാരമായിട്ടുള്ള കാരുണ്യത്തിന് മുമ്പിൽ നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് നമസ്കരിക്കുന്നു. അപ്പോൾ ശ്രീരാമൻ ആ പൂജയും സൽക്കാരവുമൊക്കെ സ്വീകരിച്ചുകൊണ്ട് വാൽമീകിയോട് പറയുകയാണ്, ഞങ്ങളിങ്ങനെ അച്ഛൻ്റെ സത്യത്തെ പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ് 14 കൊല്ലത്തെ വനവാസത്തിന് വേണ്ടി വന്നിട്ടുള്ളത്. എവിടെയാണ് ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥാനം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് വാൽമീകി മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്, കാമക്രോധങ്ങളില്ലാതെ, ലോഭമോഹങ്ങളില്ലാതെ, അഹന്ത മമതകളില്ലാതെ, അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ സമയത്തും ഭഗവാനെ സേവിച്ചുകൊണ്ട് കഴിയുന്ന ഭക്തന്മാരുടെ മനസ്സിലാണ് അങ്ങേക്ക് താമസിക്കുവാൻ പറ്റിയിട്ടുള്ള ഉചിതമായ സ്ഥാനം. ഭക്തിയുള്ളവരുടെ ചിത്തത്തിൽ മരുവിനാൻ ഭക്തപ്രിയൻ പരമേശ്വരൻ അച്യുതൻ. ഭഗവാൻ താമസിക്കുക ഇവിടെയാണ്, ഭക്തന്മാരുടെ മനസ്സിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങോട് പറഞ്ഞു കൊടുത്തു എന്നാലും ശരി, ഞാൻ ലൗകിക രീതിയ അങ്ങേക്ക് താമസിക്കാനുള്ള സ്ഥാനം പറഞ്ഞു തരാം. കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിത്രകൂട പർവ്വതം കാണാം. ആ ചിത്രകൂട പർവ്വതത്തിൽ
അങ്ങേക്ക് താമസിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും പുണ്യമായിട്ടുള്ള ആ സ്ഥലമാണ് എന്ന് വാൽമീകി മഹർഷി നിർദ്ദേശിക്കുന്നു. അതനുസരിച്ചുകൊണ്ട് ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോടും സീതയോടും കൂടി വാൽമീകി മഹർഷിയെ അനുഗ്രഹിച്ച് ആശീർവദിച്ചുകൊണ്ട് ആ ചിത്രകൂടത്തിലേക്ക് യാത്രയാവുന്നു. അവിടെ പർണശാലയൊക്കെ കെട്ടി ആ തപസ്സങ്ങനെ ആരംഭിക്കുകയാണ്. ഇനി അയോധ്യയിൽ ആ ശ്രീരാമൻ്റെ വിരഹം നിമിത്തം ദശരഥ മഹാരാജാവ് സ്വർഗതിയെ പ്രാപിക്കുന്നത്, ഭരതൻ വന്ന് ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവരുവാൻ കാട്ടിലേക്ക് വരുന്നത്, ഭരതനെ തൻ്റെ മെതീടികൾ കൊടുത്ത് രാജധാനിയിലേക്ക് തന്നെ പറഞ്ഞയക്കുന്നത്, പാതുക പട്ടാഭിഷേകം മുതലായിട്ടുള്ള ചരിത്രങ്ങളും ഒക്കെയാണ് അടുത്ത സ്വർഗത്തിൽ നമുക്ക് അനുസ്മരിക്കാനുള്ളത്. ആ സർവീശ്വരനായിട്ടുള്ള ആ ഭഗവാൻ്റെ അനുഗ്രഹം നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കായേന വാചാ മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്ധ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമ രാമ